റഷ്യ സൈനിക ആക്രമണം തുടങ്ങിയതോടെ യുക്രൈനിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി രാജ്യത്തെ വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതോടെ മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ നാട്ടിലേക്കുള്ള മടക്കം പാതിവഴിയിലായി പൗരന്മാരുടെ സാധാരണ അവകാശങ്ങൾക്കുമേൽ താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തി ആളുകളോട് താമസ ഇടങ്ങളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശവും ഏകദേശം 20,000-ൽ അധികം ഇന്ത്യൻ പൗരന്മാർ യുക്രൈനിൽ ഉണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചത് യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും എംബസിയുടെയും സഹായത്തോടെ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് നോർക്ക സിഇഒ ഹരികൃഷ്ണൻ നമ്പൂതിരി വ്യക്തമാക്കി അധിക വിദ്യാർത്ഥികളും മെഡിക്കൽ മേഖലയിൽ ഉള്ളവരാണെന്നും ക്ലാസുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് അവർ ഉക്രൈനിൽ തുടരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ യുദ്ധം ആരംഭിച്ചതോടെ സാഹചര്യം മാറി സർവകലാശാലകളിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് ലഭിക്കുമെന്ന ഉറപ്പിനായി കാത്തിരുന്ന വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ ആശങ്കയിലാണ് സാഹചര്യം മാറിയതോടെ നാട്ടിലെത്തണമെന്ന ആഗ്രഹത്തിലാണ് ഇവരെല്ലാം ഇപ്പോൾ ഉള്ളത് ഇതുവരെ 152 വിദ്യാർത്ഥികൾ യുക്രൈനിൽ നിന്ന് നോർക്കയുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു ഇവരുടെ വിവരങ്ങൾ കൈമാറിയിട്ടുമുണ്ട് നേരത്തെ വന്ന വിമാനങ്ങൾ നാട്ടിലെത്തിയവരും ആ കണക്കിൽ ഉൾപ്പെടുന്നുവെന്ന് നോർക്ക സിഇഒ പറയുന്നു 13 സർവകലാശാലകളിലാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നത് 182 പേരാണ് നോർക്കയിൽ അറ്റസ്റ്റ് ചെയ്ത് യുക്രൈനിലേക്ക് പോയതും ആകെ എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് കൃത്യമായ കണക്ക് ലഭ്യമല്ല നിലവിൽ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ 3 തരം മലയാളി വിദ്യാർത്ഥികളാണ് ഉള്ളത് യുക്രൈൻ വ്യോമാതിർത്തി അടച്ചതോടെ വിമാനത്താവളത്തിൽ പോയി മടങ്ങേണ്ടി വന്നവരാണ് ഒരു വിഭാഗം ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരാണ് രണ്ടാമത്തേത് യുദ്ധവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കണ്ട് പരിഭ്രാന്തരായി നാട്ടിലേക്ക് വരാതിരിക്കുന്നവരാണ് 3-ാമത്തെ വിഭാഗം ഇവരെയെല്ലാം തിരിച്ചെത്തിക്കാൻ ആദ്യം വ്യോമ ഗതാഗതം പുനരാരംഭിക്കണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ബദൽ മാർഗങ്ങൾ പരിഗണിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല താമസ സ്ഥലത്ത് തന്നെ തങ്ങാനും പുറത്തിറങ്ങി യാത്ര ചെയ്യരുതെന്നും വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടെയുള്ള മലയാളി അസോസിയേഷനുമായി നോർക്ക നിരന്തരം ബന്ധപ്പെടുന്നുവെന്നും ഹരികൃഷ്ണൻ വ്യക്തമാക്കി എന്നാൽ റഷ്യയുടെ അപ്രതീക്ഷിത നീക്കത്തെ തുടർന്ന് ഭീതിയിലായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ചുറ്റും സൈറണുകൾ മുഴങ്ങുന്ന ശബ്ദമൊക്കെ കേട്ടിരുന്നു പ്രത്യേക നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടുമില്ല യുക്രൈനിൽ നിന്ന് താൽക്കാലികമായി മടങ്ങണമെന്നുള്ള എംബസിയുടെ നിർദ്ദേശമാണ് അവസാനം കിട്ടിയതെന്ന് മലയാളി വിദ്യാർത്ഥി പറയുന്നു സർവകലാശാല പരീക്ഷകൾ നടക്കാനിരിക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ലഭിക്കാതെ നാട്ടിലേക്ക് മടങ്ങാനും സാധ്യമല്ല ഇതെല്ലാം നോക്കിയാണ് വിദ്യാർത്ഥികൾ നിന്നതും നാട്ടിലേക്ക് മടങ്ങണമെന്ന ആവശ്യം ശക്തമായിട്ടും വിമാന ടിക്കറ്റിന്റെ തുകയും മറ്റും കൂടിയിരിക്കുകയാണ് ഇതും വലിയൊരു പ്രതിസന്ധിയാവുകയാണ് ATM സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം കാലിയായതോടെ വിദ്യാർത്ഥികൾ ടെൻഷനിലാണെന്നും മറ്റൊരു വിദ്യാർത്ഥി പറയുന്നു നാട്ടിലേക്ക് മടങ്ങാൻ കുറെ പേർ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എല്ലാം ക്യാൻസലായി പോയെന്നും പറയുന്നു വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു യുക്രൈനിലേക്ക് സൈനിക നീക്കം നടത്താൻ പോകുന്നുവെന്ന പ്രഖ്യാപനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയത് ഇതിന് പിന്നാലെ തന്നെ യുക്രൈൻ തലസ്ഥാനമായി കീവിൽ മിസൈൽ ആക്രമണം നടത്തി റഷ്യയുടെ വിമാനങ്ങൾ തകർത്തെന്നാണ് യുക്രൈനിൽ സൈന്യം പറയുന്നത് എന്നാൽ റഷ്യ ഇത് നിഷേധിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്